നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷനെ കുറിച്ചുള്ള മെയിൻ പ്രോബ്ലം പറഞ്ഞുതരാം. ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാവരുടെ ഫോണിലും ഒരിക്കലും വർക്കാവില്ല. വേണമെങ്കിൽ ഇതൊരു 50% ഫോണിലാണ്, നമ്മൾ ഈ വീഡിയോ കാണുന്നതിൽ വർക്കാൻ ചാൻസ് ഇല്ല. കാരണം ഇത് ലോ ആൻഡ് ഡിവൈസിൽ മാക്സിമം ഇത് സപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി കമ്പനിയായിട്ട് കാര്യമില്ല, കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആപ്ലിക്കേഷന് വർക്കാത്തതാണ്. അപ്പോൾ നിങ്ങൾ അതും എന്തായാലും നിങ്ങൾ മനസ്സിൽ വെക്കുക, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ബാക്കി കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയാം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ഓഡിയോ പ്രോബ്ലംസ് ഉണ്ട്, ഇടയ്ക്കിടെ ഓഡിയോ കട്ട് ആകുന്നുണ്ട്, ആ ഒരു പ്രോബ്ലം ഉണ്ട്. അതും എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആരെയും റെഫറും ചെയ്യേണ്ട, ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, വേറൊരു കാര്യമില്ല. ഡെയിലി 10-15 സെക്കൻഡ് വർക്ക് ചെയ്യാം, എല്ലാവർക്കും ഫ്രീ ആയിട്ട് 100 കിട്ടും. 100 നമ്മൾ പറയുന്ന അൺലിമിറ്റഡ് ഉപയോഗിച്ച് 100+100+100+ വളരെ സിമ്പിൾ ആയിട്ട് ഇതിൽ നിന്ന് റെഡീം ചെയ്തെടുക്കാം. ഇത് ആപ്ലിക്കേഷനിൽ റിസീവ് ആയിട്ട് ഒരു പേയ്മെന്റ് പ്രൂഫാണ് നമ്മുടെ ഫ്രണ്ടിന്റെ. നേരെ വീഡിയോയിലോട്ട് എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കുന്നത് സിമ്പിൾ ആയിട്ട് ചെക്ക് ചെയ്യാം. വീഡിയോ എന്ന് പറഞ്ഞത് വേറെ ലെവൽ ലൂട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് ബിഗ്ഗസ്റ്റ് ഇയർ ഓഫ് 2020 പറഞ്ഞിട്ടുണ്ട്. അതുപോലുള്ള ഒരു ലൂട്ട് തന്നെയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. പക്ഷെ ഇത് വരുന്നത് നമ്മുടെ പേടിഎമ്മിലോട്ടാണ് ഇതിന്റെ റെഡീം വരുന്നത്. പേടിഎമ്മിലോട്ട് റെഡീം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് 1, 2, 5 രൂപ അല്ല, 100 രൂപ ആണ് നമുക്ക് ഇതിലോട്ട് റെഡീം ചെയ്യാൻ പറ്റുക. നമുക്ക് 100 രൂപ ഒരു തവണ അല്ലെങ്കിൽ ഒരു അൺലിമിറ്റഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് 100+100+100+100+ ഇങ്ങനെ നിങ്ങൾക്ക് ഒരേ പേടിഎമ്മിലോട്ട്, ഒരേ ഒരു പേടിഎമ്മിലോട്ട് തന്നെ ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഞാൻ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പൊ തന്നെ മനസ്സിലായിട്ട് വേറെ ലെവലിൽ ലൂട്ടാണ്. അപ്പൊ ഇതിൽ ഇൻസ്റ്റന്റ് പേയ്മെന്റ് കൂടി നൽകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പേയ്മെന്റ് കിട്ടും. ഡെയിലി നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞാൽ വെറും 10-15 സെക്കൻഡ് മാത്രം നിങ്ങൾക്ക് ഡെയിലി ഇതിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഡെയിലി ഇതിൽ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചെക്ക് ഇൻ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒരു 10-15 സെക്കൻഡ് മാത്രം മതി. അപ്പൊ അത്ര മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ്. 100 രൂപയാണ് വിഡ്രോ ചെയ്യാൻ പറ്റുക. 100 രൂപ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പേടിഎമ്മിലോട്ട് തന്നെ വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ്. വേറെ ലെവലിൽ ലൂട്ടാണ്, നമ്മൾ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. പേയ്മെന്റ് ഒക്കെ പക്കയാണ്. നമ്മുടെ പേയ്മെന്റ് പ്രൂഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പേയ്മെന്റ് പ്രൂഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജിത്തു ബ്രോന്റെ പേയ്മെന്റ് പ്രൂഫാണ്. ജിത്തുണിക്സ് പറഞ്ഞൊരു ചാനൽ ഉണ്ട്, അവരുടെ പേയ്മെന്റ് പ്രൂഫാണ്. അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്ന മുമ്പോടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ജിത്തു ബ്രോണി ബിഗ് ഷൗട്ട് ഔട്ട് പറയുന്ന ഒരു ആപ്ലിക്കേഷന് വീഡിയോ ചെയ്ത നമ്മൾ കണ്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ, അല്ല നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതല്ല. പിന്നെ ആപ്ലിക്കേഷന് ഇന്നലെന്ന് അറിയുന്നല്ല, ഒരു മാസം മുമ്പേ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷെ ആരെങ്കിലും എത്തിയില്ല, അതാണ് പ്രോബ്ലം വന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്ന കോമൺ ആയിട്ട് വരുന്ന പ്രോബ്ലംസ്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. എല്ലാം നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അല്ലാതെ നിങ്ങൾ വെറുതെ വന്നിട്ട് കമന്റ് ഇട്ടിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അത് അതിന് റിപ്ലൈ തരാൻ കുറെ പണിയുണ്ടാവും. നിങ്ങൾ എല്ലാം വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലംസ് അതിന് സൊല്യൂഷൻ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ എവിടെ കിട്ടുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാധാരണ പോലെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ കിട്ടില്ല. അതിന്റെ കാര്യങ്ങളും വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും നേരെ വീഡിയോയിലോട്ട് പോയിട്ട് നേരെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ, പുതിയതായിട്ട് നമ്മുടെ ചാനലിലോട്ട് വന്നവർ, ചാനൽ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കാം. മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ടെലിഗ്രാം ചാനൽ ഉറപ്പായിട്ട് ജോയിൻ ചെയ്യണം, കാരണം പുതിയ ആപ്ലിക്കേഷൻസ്, പുതിയ ഓഫേഴ്സ്, പിന്നെ ഒരു വീഡിയോ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒക്കെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം. കാര്യങ്ങൾ ഫസ്റ്റ് പറയാം വീഡിയോയുടെ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിൽ പോയി ചോദിച്ചാൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിന്റെ ലിങ്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും നമ്മുടെ പുതിയ കിടം വീലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ആപ്ലിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷെ അതിൽ കൊണ്ട് കാര്യം ഉണ്ടാവില്ല, കാരണം നമ്മൾ ഈ ഒരുപാട് യു ഫോണിൽ ഇത് എന്താ വർക്ക് ആകുന്നില്ല. ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ്രോയിഡ് 10 ഫോണുകൾക്കൊക്കെ നമുക്ക് പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ടെലിഗ്രാം ചാനൽ ഇതിൻ്റെ APK ഞാൻ ജസ്റ്റ് അവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെയും പറയാം, ഈ ഒരു ഏകദേശം 90% ആൾക്കാരുടെ ഫോണിൽ വർക്കാവും. ബാക്കി ഒരു ലോ ആൻഡ് ഡിവൈസ് ഒരു 10% ആൾക്കാരുടെ ഫോണിൽ ഇത് വർക്കാൻ ചാൻസ് കുറവാണ്. ഈ ഒരു കുറച്ച് പഴയ ഫോൾഡ് ഫോണാണെങ്കിൽ വർക്കാൻ ചെറിയൊരു ചാൻസ് കുറവാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ കേൾക്കുക, ഒരുപാട് പ്രോബ്ലംസും സൊല്യൂഷൻസും പറയുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് സൈനപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. സൈനപ്പിൽ വരിക, നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക, ഫസ്റ്റ് നെയിം ചോദിക്കുക. അപ്പോൾ നമ്മൾ സ്പോട്ട് ടിപ്സും ഫസ്റ്റ് നെയിം കൊടുക്കുകയാണ്. ആ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുത്ത് ഗെറ്റ് OTPയിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ കൊടുത്ത ഒരു മൊബൈൽ നമ്പറിലോട്ട് ആ ഒരു OTP റിസീവ് ആകുന്നുണ്ടാവും. ആ OTP നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാം, ഇവിടെയായിട്ട് നമ്മൾ OTP അടിച്ചപ്പോൾ നേരെ ആപ്ലിക്കേഷനിൽ അണ്ടറായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട് 13-day challenge എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് പെർമിഷൻ ചോദിക്കും. നിങ്ങൾ ഞാൻ നേരെ ഗ്രാൻഡ് പെർമിഷൻ ചോദിക്കുക, എന്നിട്ട് ജസ്റ്റ് പെർമിഷൻ, നമ്മുടെ ഓഡിയോ പെർമിഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇന്നലെ ഓപ്പൺ ആയി. ഇപ്പോൾ നമ്മുടെ പോയിന്റ്സ് കാണാം, 0 points ആണ്. അപ്പം നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ്ലി കാണാം അവൻ്റെ പ്രൊഫൈൽ ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ ആൻഡ് 25 points ആൻഡ് അൺലോക്ക് ന്യൂ ചാലഞ്ച് പറഞ്ഞിട്ട്.
അതിൻ്റെ മുകളിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മളോട് പേര് അതൊക്കെ ചോദിച്ചു, പിന്നെ ഏജ് ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ 18 മുകളിലോട്ടൊന്ന് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് 21 കൊടുത്തു, പിന്നെ മെയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു, ശേഷം ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്തു. പിന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുക. ഞാൻ 2-വീലർ മാത്രം കൊടുത്തു, നെക്സ്റ്റ് ഒന്ന് അടിക്കുകയാണ്. പിന്നെ നമ്മുടെ ഹയസ്റ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് അടിച്ചു, അപ്പോൾ നെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാം, നമുക്ക് ഇപ്പം തന്നെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എടുത്തപ്പോൾ തന്നെ 25 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി ഇതിൽ കിട്ടുക, ഒരു സർവേ നമുക്ക് എന്ത് ചെയ്യും ഡെയിലി കിട്ടും. ഫസ്റ്റ് ദിവസം ആണെങ്കിൽ 25 പോയിന്റ് അപ്പം തന്നെ കിട്ടും. പിന്നീട് എന്ത് നമുക്ക് ആ ഒരു സർവേ എക്സ്ട്രാ ഒരു ഇന്നത്തെ ഒരു സർവേ കൂടി. 25 എന്ന് പറയുന്നത് നമ്മുടെ സൈനപ്പിൻ്റെ ഒരു സർവേ ആണ്. പിന്നെയുള്ള ഡെയിലി സർവേയിൽ പെട്ട ഒരു സർവേ നമുക്ക് ഫസ്റ്റിൽ കിട്ടും. നിങ്ങൾക്ക് ഇവിടെ കാണാം ടെസ്റ്റ് യുവർ കൊറോണ ജി കെ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് സർവേ ഞാൻ ചെയ്യാൻ പോകണം, നിങ്ങൾ കറക്റ്റായിട്ട് കേൾക്കുക. വേറെ സർവേ ഞാൻ ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. വിച്ച് കൺട്രി ഹാസ് ഹയസ്റ്റ് കൊറോണ വൈറസ് കേസസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് തെറ്റാനും വലിയ സീനൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ മതി, അല്ല നമുക്ക് വലിയ ഇത് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് നിങ്ങൾക്ക് ഇത് ആൻസർ കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു അറിയുന്നത് തന്നെ കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് കൊടുത്താലും അവിടെ പോയിന്റ്സ് എന്തായാലും നമുക്ക് കിട്ടും, തെറ്റാലും ശരിയായാലും. ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് 30 പോയിന്റ്, നിങ്ങൾക്ക് സൈനപ്പ് ബോണസ് സൈനപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു 30 പോയിന്റ്സ് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്കിത് ഇതിൽ ഡെയിലി ചെയ്ത് സർവേ ആയിരിക്കും വരിക. ഡെയിലി സർവേ നമ്മുടെ റാക്കൂട്ടൻ പോലെ അല്ല, ഡെയിലി സർവേ ഉറപ്പായിട്ട് വരിക. അല്ലാതെ റാക്കൂട്ടൻ പോലെ നമ്മുടെ ആ ഒരു ഭാഗ്യത്തിനനുസരിച്ച് സർവേ റിസീവ് ആയല്ല. ഡെയിലി ഇവിടെ വന്നിട്ടൊരു സർവേ, ഈ ഇതേപോലുള്ള സർവേ എന്ന് പറയാൻ വേണ്ടി ജസ്റ്റ് ആ ഒരു ക്ലിക്ക് ചെയ്തിട്ട് സിസ്റ്റം കാര്യങ്ങൾ ഫില്ലപ്പ് ചെയ്യും. ഒരു ഡെയിലി ഒരു 10-15 സെക്കൻഡ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ഡെയിലി. നിങ്ങൾക്കിതിൽ ഡെയിലി അത്രേ വർക്കുള്ളൂ. പിന്നെ ഇതിലുള്ള ഇനി പ്രോബ്ലംസ് ആണ് പറയാൻ പോകുന്നത്, അതിനുശേഷം നമുക്ക് അൺലിമിറ്റഡ് കുറയാം. ആദ്യത്തെ പ്രോബ്ലം, നിങ്ങളിങ്ങനെ ഡെയിലി ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര ദിവസം ചെയ്യണം ഞാൻ പറയാം, നിങ്ങൾ ഒരു ദിവസം പോലും ഇതിൽ വിടാൻ പാടില്ല. ഏകദേശം ഒരു മാസം 30 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം. അതിനിടയിൽ ഒരു ദിവസം പോലും വിടരുത്. വിട്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷനിൽ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് ഇന്ന് ചെയ്തു, നാളെ ചെയ്തില്ല, മറ്റന്നാളെ ചെയ്യുന്ന സമയത്ത് വേണേൽ നമ്മൾ അതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും അവർ കട്ട് ചെയ്യാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരിക്കലും തന്നെ ഈ ഒരു ദിവസങ്ങളും വിടരുത്. നിങ്ങളൊരു കറൻ്റ് നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിക്ക് അത് ഫോളോ അപ്പ് ചെയ്തിട്ട് തന്നെ പോവുക ഈ ഒരു കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ ഡെയിലി വെറും 15 സെക്കൻഡ് വർക്കേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഡെയിലി ഫോളോ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. അതുപോലെ ഇതിൽ എത്രയായാലും വിഡ്രോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഏകദേശം നമുക്ക് വേണ്ടത് 310 പോയിൻസ് ആയാലും നമുക്ക് ഇതിൽ നിന്ന് 100 രൂപ എടുക്കാം. 310 പോയിൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട്, നമ്മുടെ റാക്കൂട്ടം പോലെ ഒരുപാടൊന്നും വേണ്ട. കറക്റ്റ് 30 ദിവസം ആകുന്ന സമയത്ത്, കറക്റ്റ് ഒരു മാസം ആകുന്ന സമയത്ത് നമ്മുടെ വേളത്തിൽ 310 പോയിന്റ്സ് എത്തിയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇനി 5 പോയിന്റ് ഡെയിലി 5 പോയിന്റ് ആണെന്ന് വെച്ചിട്ട് കൂട്ടിയിട്ട് പോകണ്ട. അതിനിടയിൽ 25 പോയിന്റ്സിൻ്റെ സർവീസ് വരും. എപ്പോഴാണോ നിങ്ങൾക്ക് ഡെയിലി 30 ദിവസം നിങ്ങൾ ഡെയിലി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്, അന്ന് നിങ്ങളുടെ വേളത്തിൽ 310 ഉണ്ടാവും. അപ്പം തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യണത് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു വേറൊരു സെക്ഷനായിട്ട് നമ്മുടെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3 സൈഡിൽ ക്ലിക്ക് ചെയ്യാം. മൈ റിവാർഡ് എന്നൊരു സെക്ഷനിലോട്ടാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ. അല്ലെങ്കിൽ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം അൺലോക്ക് അറ്റ് 310 പോയിന്റ്സ് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഒരു 310 പോയിന്റ് ആകുന്ന സമയത്ത് നമ്മുടെ ഒരു ഏർണിങ്സ് 100 ആവും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് അൺലോക്ക് അറ്റ് 310 എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഇവിടെ നിന്ന് എങ്ങനെ വിഡ്രോ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ റാക്കൂട്ടൻ പോലെ സെയിം സാധനമാണ്. നമ്മളിവിടെ നിന്ന് റെഡീം ചെയ്താൽ നമുക്കൊരു കൂപ്പൺ കോഡ് കിട്ടും. കൂപ്പൺ കോഡ് നേരെ നമ്മുടെ പേടിഎമ്മിൽ പോയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പേടിഎം ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പേടിഎം ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പേടിഎം ഓപ്പൺ ചെയ്യലോ. പേടിഎം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളിവിടെ ആണ് ക്യാഷ് ആഡ് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ്. ഇവിടെ കുറച്ച് താഴോട്ട് വരിക, ഇവിടെ ആയിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം, പേടിഎം വേളത്തിൽ ആഡ് മണി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ലോഡായിട്ട് വരുന്നുണ്ട്. ഇവിടെ നമ്മളോട് എമൗണ്ട് ചോദിക്കും. നിങ്ങളുടെ 100-ൻ്റെ കൂപ്പൺ അവിടെ നിന്ന് എടുത്താൽ നിങ്ങൾ 100 ഇവിടെ അടിക്കാം. അപ്ലൈ പ്രോമോ കോഡിൽ വന്ന് ഈ ആ ഒരു കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ സെയിം നമ്മുടെ റാക്കൂട്ടലും ചെയ്തത്. ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം, നേരെ പ്രൊസീഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ആഡ് ആവും. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കോഡും കിട്ടുന്നുണ്ട്. അല്ലാതെ നമ്മൾ അത്ര വെയിറ്റ് ചെയ്യണം, 15 കൊടുത്താൽ പിന്നെ അടുത്ത മാസം 15, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എപ്പോഴാണ് കൊടുത്തത് അപ്പം തന്നെ നമുക്ക് നിയമത്തിൽ നിന്ന് കോഡ് കിട്ടും. അപ്പം തന്നെ പോയിട്ട് അവിടുന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പേയ്മെൻ്റ് ഒക്കെ 100% ഷുവറാണ്. കുറച്ച് പ്രോബ്ലംസൊക്കെ ആപ്ലിക്കേഷനിൽ വലിയ രീതിക്കൊന്നും ഇല്ല, ഇപ്പം എല്ലാം അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ആപ്പ് പുതിയ ആപ്പൊന്നുമല്ല കേട്ടോ, കുറേ മുമ്പുള്ള ആപ്പാണ്. ഒരു മാസം രണ്ട് മാസം മുമ്പുള്ള ഒരു ആപ്ലിക്കേഷനാണ്, ഫ്രഷ് ആപ്പ് കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഒരു അൺലിമിറ്റഡ് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. ഈ ഒരു അൺലിമിറ്റഡ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, ഒരു റിസ്ക്കും ഇല്ല. അൺലിമിറ്റഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലോൺ ആപ്ലിക്കേഷനാണ് നമ്മൾ അൺലിമിറ്റഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരു ക്ലോൺ ചെയ്ത ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ 2 ക്ലോണാണ് വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഇത്ര കയ്യിൽ നിങ്ങളുടെ എത്ര ഫോൺ നമ്പേഴ്സ് ഉണ്ട് അത്രയും നിങ്ങൾ ചെയ്യാം. അപ്പോൾ കുറേ ഒന്നും ചെയ്ത് 10 ഫോൺ നമ്പറൊന്നും സംഘടിപ്പിച്ച് ചെയ്ത്. അപ്പോൾ നിങ്ങൾ ഒരുപാടൊന്നും ചെയ്യേണ്ട, എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്, ഒരു മാക്സിമം ഒരു 5 ചെയ്യാൻ പറ്റുന്ന.
എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ ഒറ്റൊരു ആപ്പ് ഇടാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ആപ്പ് ക്ലോണറിന്റെ ലിങ്ക്, ആപ്പ് ക്ലോണറിന്റെ എപി കെ കൂടി ഞാൻ ടെലിഗ്രാമിൽ ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സൂപ്പർ ക്ലോൺ, അങ്ങനെ ഒരുപാട് ഇത് ക്ലോൺ ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോർ അവൈലബിൾ ആണ് കേട്ടോ. അതായത് മൾട്ടിപ്പിൾ ക്ലോൺ ചെയ്തൊന്നും ഒന്നല്ല, ഒരുപാട് ക്ലോൺ ചെയ്യാം, പാരൽ സ്പേസ് പോലെ ഒന്നല്ല ഒരുപാട് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനത്തെ യൂസ് ചെയ്യാം, എല്ലാ ക്ലോണും ഒന്നിച്ച് എടുക്കാം. അപ്പൊ തന്നെ എല്ലാത്തിനും ഡെയിലി പോയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ അൺലിമിറ്റഡ് ചെയ്യുന്ന കോഡ് എടുത്താലും നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഇവിടെ പോകാം. ഇവിടെ പോയിട്ട് നമ്മളോട് നമ്മുടെ പേര് ചോദിക്കുന്നുണ്ട്. വീണ്ടും ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പോട്ട് ടിപ്സ് കൊടുക്കാം. അത് ഞാൻ അൺലിമിറ്റഡ് ക്യാം എടുക്കുന്ന അക്കൗണ്ട് ആണ്. എന്നിട്ട് നമ്മളോട് ഫോൺ നമ്പർ ചോദിക്കുമ്പോൾ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഗെറ്റ് ഒ ടി പിയിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. ഗെറ്റ് ഒ ടി പിയിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലോട്ട് ഒ ടി പി റിസീവ് ആവും. ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ ഒ ടി പി കാര്യങ്ങൾ ഇവിടെ കണ്ടുപിടി ആവുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ പോകും. ഇവിടെ നിങ്ങൾ നേരെ സ്റ്റാർട്ടിംഗ് 13 days ബാലൻസ് ക്ലിക്ക് ചെയ്യാം. ഗ്രാൻഡ് പെർമിഷനും കൊടുക്കുക. പിന്നെ പെർമിഷൻ ചോദിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ അലോ എടുക്കുക, പെർമിഷൻ അലോ എടുക്കുക. ജസ്റ്റ് നമ്മൾ അലോനോ എടുക്കട്ടെ, അത് നേരത്തെ ഡിനേ കൊടുത്തുപോയി അലോ. പിന്നെ അതിനിടയിൽ വേറെ ഒരു പ്രോബ്ലം കൂടിയുണ്ട്. നിങ്ങൾ ഇതിനിടയിൽ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ ക്ലിയർ ഡാറ്റ അടിക്കാനോ പിന്നെ അതുപോലെ ഇതിന് പെർമിഷൻസ് ഡിനേ ചെയ്ത് കൊടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നിങ്ങളുടെ പോയിന്റ് 0 വരും. പിന്നെ വീണ്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു റിസ്ക് എടുക്കരുത്. അപ്പോൾ ഇവിടെ നിങ്ങൾ അക്കൗണ്ടിൽ നേരെ പോയി പ്രൊഫൈൽ ചാലഞ്ച് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഏജ് ചോദിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സെയിം ആയിട്ട് കൊടുക്കാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വീട്ടിൽ എന്താണ് ഉള്ളതെന്ന് ചോദിക്കും. ജസ്റ്റ് അതേ ഒരു കാര്യങ്ങൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യാം. വീണ്ടും നെക്സ്റ്റ് കളിക്കാം. അപ്പോൾ ഇത് 25 points കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ഒരു സർവേ കൂടി നമുക്ക് ടെസ്റ്റ് യുവർ കൊറോണ ജിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കിട്ടും. ഇത് നമുക്ക് സർവേ എന്ന് പറയാൻ പാടില്ല. സർവേ ഉദ്ദേശം വെച്ചാൽ സർവേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേ എല്ലാവർക്കും ഒരേപോലെ തന്നെ എനിക്ക് ഫസ്റ്റ് കിട്ടുക, സെക്കൻഡ്, അങ്ങനെ തന്നെ ഇങ്ങനെ ഫോളോ അപ്പിൽ പോവാണ്. ഇപ്പം എൻ്റെ 2 accounts 30 ഇങ്ങനെ 2 accounts പോയി ഞാൻ 2 days 30 രണ്ട് നിലയ്ക്ക് ഒരു കോഡ് കിട്ടും. ആ 2 ഞാൻ ഒരു ഒറ്റൊരു പേടിഎമ്മിലോട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 100+ 100+ 100+ 100+ അങ്ങനെ നിങ്ങൾക്ക് എത്ര നമ്പർ ഉണ്ടോ അത്രയും നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണെന്നൊരു ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ. ആപ്ലിക്കേഷൻ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്നിരുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാവരും. അപ്പോൾ ഇനി ആപ്ലിക്കേഷനിൽ നമുക്ക് പറഞ്ഞത് നമ്മുടെ ജിത്തു ബ്രോ ഉണ്ട്. അപ്പോൾ ജിത്തു ബ്രോ വീഡിയോ ഇതാണ്. അപ്പോൾ ആ ബ്രോ കൂടി ഒരു വിക് ഷൗട്ട് ഔട്ട് പറയുകയാണ്. കാരണം നമുക്ക് കണ്ടുപിടിച്ച ആപ്ലിക്കേഷൻ ഒന്നുമല്ല, പിന്നീടാണ് ഞാൻ അറിഞ്ഞത്, ഒരു മാസം മുമ്പുള്ള ആപ്ലിക്കേഷനാണെന്ന്. ആ ഒരു ബ്രോക്ക് കൂടി ഞാൻ ബിഗ് ഷൗട്ട് ഔട്ട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളി ആപ്ലിക്കേഷൻസ് അറിയുകയാണെങ്കിൽ പരിചയപ്പെടുത്താം. ഇതുപോലെയല്ല വേറെ ലെവലിൽ പേടിഎം ആപ്ലിക്കേഷൻ ഒന്നുകൂടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ മാക്സിമം പെട്ടെന്ന് വരുന്നതായിരിക്കും, മാക്സിമം സപ്പോർട്ട് ചെയ്യും. ഇതിനേക്കാളും നല്ല വീഡിയോസ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം. അതുവരെ ഗുഡ്.